അടിയനോട് പൊറുക്കണം. അനേകം പരദേവതകൾ കുടിയിരിക്കുന്ന കാവിൽ ഈ എഴുന്നള്ളിയത് ആരാണെന്ന് മനസ്സിലായില്ല. രാമവർമ്മയുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നത് ശങ്കരനാരായണൻ തമ്പിയാണ്. ഇപ്പൊ മനസ്സിലായോ? എന്റെ വല്യച്ഛ, ഞങ്ങൾ അനുഗ്രഹിക്കണേ. എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശം? എന്റെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ എനിക്ക് കാണണമെന്ന് തോന്നി. ഉണ്ണികൾക്കെല്ലാം സുഖമാണോ എന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഈ കൂലോത്തിന്റെ ശാപം തീരാതെ തുടരുകയാണ്. വല്യച്ഛന് അറിയാലോ, ബ്രഹ്മചര്യം തെറ്റിച്ചതിന്റെ പേരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട പപ്പുത്തമ്പിയുടെയും കുമാരൻ തമ്പിയുടെയും കാര്യം എല്ലാം നമുക്കറിയാം. കർമ്മഫലമാണ്. ഉഗ്രരൂപിണിയായ തുടലയക്ഷിയിൽ നിന്നും രക്ഷപ്പെടാൻ കടുത്ത ബ്രഹ്മചര്യവും മുറ തെറ്റിക്കാത്ത പൂജയും ശക്തനായ മന്ത്രവാദി മേപ്പാടന്റെ സ്തംഭന കർമ്മവും മാത്രമാണ് പ്രതിവിധി. പക്ഷേ ഇവിടെ അനുഷ്ഠാനങ്ങൾ തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. മുറകൾക്കൊന്നും ഇതുവരെ ഒരു തെറ്റും വരുത്തിയിട്ടില്ല. മുറകൾ തെറ്റിച്ചത് ആരാണെന്ന് അങ്ങ് പറഞ്ഞാൽ അടിയൻ തക്ക ശിക്ഷ കൊടുത്ത് തെറ്റ് തിരുത്തിക്കോളാം. പറയാം. എവിടെ കൃഷ്ണൻ? കൈ കഴിക്കണം, ഒഴിച്ചേരിയ, അതാ സൗകര്യം. കൃഷ്ണേട്ടാ, അത് ശരി, ഇവിടെ കള്ളൂടി ആയിരുന്നല്ലേ, ഞാനിന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ കള്ളൂടിക്കേ, ഇന്ന് മദ്യ നോയമ്പല്ലേ, അതിന്റെ വഴിപാടായി കഴിച്ചതാ. മദ്യ നോയമ്പോ? ആ, ഏകാദശി നോയമ്പ്, അമാവാസി നോയമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ മദ്യ നോയമ്പ്. ഇന്ന് മദ്യം കഴിച്ചാ പിതൃക്കൊക്കെ മദ്യശാന്തി കിട്ടുവേ. എന്ത് നോയമ്പായാലും ശരി, ദേ കാവിൽ അമ്മാവന്റെ ദേഹത്ത് വെളിച്ചം കയറിയിരിക്കുന്നു. ചേട്ടനെ അന്വേഷിച്ചു. ഈശ്വര ചതിച്ചോ? ദേ മുത്തശ്ശിയോടൊന്നും പറഞ്ഞേക്കല്ലോ. എനിക്ക് പ്രീ ഡിഗ്രിക്ക് ക്ലാസ് ഉണ്ടാവോ വല്യമ്മാവ? വല്യമ്മാവനല്ല, വല്യച്ഛൻ. നല്ല മാർക്കുണ്ടെങ്കിൽ പിന്നെ മെഡിസിൻ സീറ്റ് കാശ് കൊടുത്ത് ബുക്ക് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാ. ഇവക്ക് നല്ല മാർക്കുണ്ടാവോ വല്യച്ഛ? ഉണ്ടാവില്ല എന്ന് മാത്രല്ല, തോൽക്കുകയും ചെയ്യും. ആ, ഇനി എല്ലാവരും ഒന്ന് അനുഗ്രഹം വാങ്ങിക്ക. നീ എവിടെയായിരുന്നു? വല്യച്ഛൻ നിന്ന് അന്വേഷിക്കുകയായിരുന്നു. അനുഗ്രഹം വാങ്ങിക്കുക. എന്താ അകന്ന് നിൽക്കണേ? അടുത്ത് വരിക. വല്യച്ഛന് പോകാൻ സമയമില്ലേ, ഇനി അടുത്താഴ്ച വരുമ്പോ അനുഗ്രഹം മേടിക്കാം. കുഞ്ഞിക്കാവിനോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചിലത് അനുഷ്ഠാനങ്ങൾ തെറ്റിക്കുന്നു എന്ന്? ഇയാളെ കുറിച്ച് നമുക്ക് ചിലത് പറയാനുണ്ട്. ഇങ്ങോട്ട് മാറിയിക്ക. നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലത് വെളിപ്പെട്ട് കഴിഞ്ഞു. അത് കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്. എന്റെ ഭദ്രകാളി, ചെറിയച്ഛൻ വല്ലാതെ കോപിച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ ഞങ്ങൾ എന്താണാവോ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുമ്പോ തന്നെ ഈ എഫ് വല്യച്ഛൻ എന്റെ ശത്രുവായിരുന്നു. ഇപ്പൊ എന്റെ ആത്മാവ് കുടിയിരിക്കുന്ന എന്റെ കൃഷ്ണനെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഈ വല്യച്ഛൻ ചെറിയച്ഛനോട് മരിച്ചതിന് ശേഷവും പകതിരിക്കുകയാണ്. എന്നോട് കളിച്ചാൽ എല്ലാത്തിനെയും ഞാൻ സംഹരിക്കും. ഈ വല്യച്ഛനും മുത്തശ്ശി, ഞാൻ എവിടെയാണ്? ഓർമ്മയില്ലാതെ എന്തൊക്കെ, എന്റെ ദേഹത്ത് എന്തോ കൂടിയ പോലെ. അമ്മ അല്ല, വലിയ പുറക്കണേ. തൽക്കാലം ഞാൻ നിന്ന് വിട്ടിരിക്കുന്നു. കരിക്കൊണ്ടുവരിക, എനിക്ക് പോകാൻ സമയായി. നിന്റെ ദേഹത്ത് ചെറിയച്ഛൻ കേറി എന്ന് പറയുന്നതിൽ എനിക്ക് സ്വല്പം സംശയമുണ്ട്. അതെന്താ അമ്മാവ അങ്ങനെ പറയണേ? അതെ, വ്രതവും ശുദ്ധിയും ഒക്കെ ഉള്ള ദേഹത്തെ ഈ കോലോത്ത കാരണവന്മാരെ പ്രവേശിക്കാറുള്ളൂ. നിനക്ക് ഈ ഇടയായിട്ട് സ്വല്പം ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നല്ല കഥയായി. എനിക്ക് ജീവനിൽ പേടിയില്ലെന്നാണോ അമ്മാവൻ വിചാരിക്കണേ? അമ്മാവൻ വ്രതമൊന്നും തെറ്റിക്കാണ്ടിരുന്നാ മതി. ഏ, അനുഗ്രഹം എന്നും പറഞ്ഞ അടിച്ചെളിക്കാരിക്ക് വരെ ചുംബനം കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, എനിക്കത് അങ്ങോട്ട് രസിക്കില്ലട്ടോ. അത് ഞാനാ, വല്യച്ഛനല്ലേ. ഇക്കണക്കിന് ബ്രഹ്മചര്യം അങ്ങനെ ലംഘിച്ചിട്ട് അത് ഞാനാണോ വല്യച്ഛനല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാ പോരെ. കണ്ടോ, സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണെന്ന് നോക്കിയതാ? അത് ഞാൻ നോക്കി പറഞ്ഞുതരാല്ലോ. നമ്മുടെ അടിച്ചെളിക്കാർ മീനാക്ഷിയാ. അയ്യോ, നോക്കി നിന്ന് കൺട്രോളുകളാ ഞാനില്ല. ഞാൻ പോവാണേ. എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട്, നീ പോയിക്കോ. എനിക്ക് ഇത്തിരി നേരം കൂടെ കുളിക്കണം. മനശക്തി വേണടാ, മനശക്തി. ഓ, മനശക്തി സ്വന്തമായിട്ട് ആനയെ വാങ്ങാനോ കഴിവില്ല. അപ്പൊ പിന്നെ ഉത്സവം കണ്ട് രസിക്കാലോ അല്ലേ? നീ എന്താ ആന എന്ന് പറഞ്ഞു? അല്ല, അമ്മാവനെ കണ്ട ഒരു ആന ചന്തണ്ടെന്ന് പറഞ്ഞതാ. ഇതൊന്നും അല്ലടാ, ഒരു 10 വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടിട്ടുണ്ടോ? ഏ, പിന്നെ മനശക്തി തരണേ. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, ബ്രഹ്മചാരിയായി പോയില്ലേ. ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്തരക്കാരനൊന്നുമല്ല. ഭഗവതി, മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. കിട്ടില്ലോ, കിട്ടി.
മീനാക്ഷി, മീനാക്ഷി ഒന്ന് പൊങ്ങ്. മീനാക്ഷി എനിക്ക് പ്രഷറുള്ളതാ, ടെൻഷൻ ഉണ്ടാക്കല്ലേ. പൊങ്ങ് മീനാക്ഷി. എന്നെ അറിയില്ലേ, ഞാനിവിടുത്തെ ദാസിപ്പെണ്ണാ. ദാസിപ്പെണ്ണോ? ആ അപ്പൊ മീനാക്ഷി അല്ലേ കുളിച്ചോണ്ടിരുന്നത്? മീനാക്ഷി പോയല്ലോ, അതല്ലേ ഞാൻ തമ്പുരാന്റെ അടുത്തേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ ഞാനും തമ്പുരാനും മാത്രമേ ഉള്ളൂ. എനിക്ക് തമ്പുരാനെ വലിയ ഇഷ്ടാ. നിന്നെ കണ്ട ഒരു ദാസിപ്പെണ്ണാണെന്ന് പറയില്ല. മംഗല്യ സൗഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തമ്പുരാട്ടിയാക്കിയാ. എങ്കിൽ അതെന്റെ ഭാഗ്യ. സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കരുത്, ഇവിടെ സർവത്ര കുഴപ്പങ്ങളാ. എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കണം, ദുരാത്മാക്കള് പലതും അലഞ്ഞു നടക്കണ സ്ഥലമായത്. മരണത്തെ പേടിച്ചേ പറ്റൂ. മരണത്തെ എനിക്ക് പേടിയില്ലല്ലോ. അതെന്താ? ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞാനൊന്ന് മരിച്ചതാ. എന്താ പറഞ്ഞേ? തമ്പുരാൻ എന്ന് കുഞ്ഞ ഓർമ്മ കാണില്ല, എല്ലാവരും കൂടി ഒരിക്കലെന്ന് ജീവനോട് ചിതയിൽ വെച്ച് കൊന്നതാ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്തു പറ്റി എന്റെ രാമന്? അയ്യോ കൃഷ്ണ, എന്താ പറ്റിയേ? എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി. ഞാൻ കുളി കഴിഞ്ഞ് നേരത്തെ പോയി, പക്ഷെ അമ്മാവും കുളിക്കുമ്പോ തൊട്ടപ്പുറത്ത് നിന്ന് ദാസി പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ടായിരുന്നു. ഇനി ദുർബല നിമിഷത്തിലെ ബ്രഹ്മചര്യം വല്ലതും ചതിച്ചോ ഭഗവതി? പണിക്കരെ ഉടനെ മേപ്പാടുന്ന മരുന്ന്.